കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പി കെ ശ്രീമതിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. പി കെ ശ്രീമതി നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് വിമർശനങ്ങൾ ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട് സ്വാർത്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ജനപ്രതിനിധി എന്നാണ് ഇപ്പോൾ പി കെ ശ്രീമതി മണ്ഡലത്തിൽ വിലയിരുത്തപ്പെടുന്നതും അവിടെ എതിരാളികൾ പ്രചരണം അഴിച്ചുവിടുന്നതും. അതിന് ഏറ്റവും പ്രധാനം ബന്ധുനിയമന വിവാദം തന്നെയാണ്. ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് പി കെ ശ്രീമതി ആരോപണ വിധേയായിരുന്നു. അതിനെ തുടർന്ന് ഇ പി ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വന്നു. ഇതൊക്കെ പി കെ ശ്രീമതിക്ക് കടുത്ത തിരിച്ചടിയാണ്. മറ്റൊന്ന്, മണ്ഡലത്തിന് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. പാർലമെന്റിൽ പി കെ ശ്രീമതിയുടേതായ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ട്രോളുകളായി ഇറങ്ങിയത്. ഇംഗ്ലീഷ് പ്രസംഗം പി കെ ശ്രീമതിക്ക് വഴങ്ങുന്ന ഒന്നല്ല. അപ്പോൾ പാർലമെന്റിൽ പോയി സംസാരിക്കണമെങ്കിൽ, വോട്ടർമാരുടെ വികാരം പാർലമെന്റിൽ അറിയിക്കണമെങ്കിൽ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, അവരുടെ വികാരം അവരുടെ പ്രതിനിധിയായി പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നല്ല വശം വേണം. പി കെ ശ്രീമതിക്ക് അവിടുത്തെ കാൻഡിഡേറ്റ്സിനെ എടുത്തുകഴിയുകയാണെങ്കിൽ പി കെ ശ്രീമതി, കെ സുധാകരൻ, സി കെ പത്മനാഭൻ, അതിൽ ഏറ്റവും മോശം ഇംഗ്ലീഷ് ഭാഷ പി കെ ശ്രീമതിയുടേതാണ്. ആ ട്രോളുകൾ നിരന്തരം കണ്ണൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ബി ജെ പി ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനി ബി ജെ പിയുടെ ഒരു വനിതാ എം പി ആണ്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സി പി എം ബി ജെ പിയെ കടുത്ത എതിരാളിയായി കാണുമ്പോൾ പി കെ ശ്രീമതിയും സമാന രീതിയിൽ തന്നെയാണ്. അപ്പോൾ പി കെ ശ്രീമതിക്ക് സാധിക്കാത്തത് സ്മൃതി ഇറാനിക്ക് സാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും. അതോടൊപ്പം തന്നെ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വിവിധ ജനാധിപത്യ വിശ്വാസികളും പി കെ ശ്രീമതിയെ വിമർശിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ ദാ ഒന്ന് കാണൂ എന്ന് അവർ ഉച്ചത്തിൽ പറയും. സെഡ് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി ദറ്റ് മൈ മദർലാൻഡ് മൈ മദർ is so beautiful that she is greater than all the heavens that human beings seek to achieve. It is because India as a culture has infused the feminine virtue in pursuit of a strong nation that we serve as individuals not only a national cause but also the cause of humanity. India as a nation, as a culture, has defined for the world Vasudev Kutumbukam, which means the world is one family. India has been blessed by Gita, wherein Lord Krishna said that if you walk on the path of dharma, if you absorb, if you follow the path of righteousness, then you not only emerge as a true leader, you also serve and bring about a stronger nation and a stronger universe, a stronger world. And it's interesting that today, in this very nation, through this very platform, we talk about globally connecting, we talk about leadership that helps us connect. Ms. Anderson spoke about conflict, which is one of the worrying factors when people converge on a global platform and talk about nation building, national interests, and interests of humanity. Well, to downsize it a bit, Ms. Anderson, I have been forever been in conflict with a lady called Rita Bahuguna Joshi, who belongs to a political ideology not similar to mine. But when I walked in, she embraced me warmly. And with a wink and a smile, she said, I embrace you not because you're BJP, I embrace you because you're a woman. I then went, and when I was about to sit, I was warmly greeted by Dr. Ghazanfar from Afghanistan, a lady who serves as the Minister for Women's Affairs. We don't know each other's language, but we all knew just one thing, that we culturally connected, and especially so because we are both women in the field of politics. ഇതാണ് സ്മൃതി ഇറാനിയുടെ ഇംഗ്ലീഷ്. സ്മൃതി ഇറാനി ബിജെപിയുടെ വനിതാ എംപിയാണ്. അതേപോലെ ബി ജെ പിയുമായി കൊമ്പുകോർക്കുന്ന പാർട്ടിയാണ് സി പി എം. സി പി എമ്മിന്റെ രണ്ട് മത്സരാർത്ഥികളിൽ ഒരാളാണ് പി കെ ശ്രീമതി. ഏറ്റവും മുതിർന്ന അംഗം, ഏറ്റവും ടോപ്പ് ക്ലാസ് ആണ്, നിലവിലെ സിറ്റിംഗ് എം പി ആണ്. ഇത് ഈ സ്മൃതി ഇറാനി സംസാരിക്കും പോലെ കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അവകാശങ്ങൾ, അവരുടെ നീതി, അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇതേ ശുദ്ധമായ സിമ്പിൾ ഇംഗ്ലീഷിൽ പാർലമെന്റിൽ പി കെ ശ്രീമതിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി മണ്ഡലത്തിന് ഉയരുന്നു.
കഴിയുമോ എന്ന് പറയേണ്ട ഉത്തരം പറയേണ്ടതും ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അത് നേടിയെടുക്കേണ്ടതും പി കെ ശ്രീമതിയുടെ ബാധ്യതയാണ്. ആ ബാധ്യത പി കെ ശ്രീമതി എങ്ങനെയാണ് നിറവേറ്റുന്നത്?